ദുരിതപ്പേറ്റിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മലയോര ജനത കോതമംഗലം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി പ്രധാനമായും കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ പന്തപ്ര പ്രദേശങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത് പിണവൂർക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് വ്യാഴാഴ്ച രാവിലെ ഏഴു മണിക്ക് പുറപ്പെട്ട ആനവണ്ടി പന്തപ്ര വനമേഖലയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങി കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സാണ് വെള്ളക്കെട്ട് കാരണം ട്രിപ്പ് മുടങ്ങേണ്ടി വന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം ചാക്കോച്ചി വളവിന് സമീപം പാതയോരം ഇടിഞ്ഞു നിലവിൽ ഒറ്റപരി ഗതാഗതമാണ് ഇവിടെയുള്ളത് കനത്ത മഴ പ്രദേശത്ത് തുടരുകയാണ് വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയാണ് റോഡ് ഇടിഞ്ഞത് കനത്ത മഴയെ തുടർന്ന് പല്ലാരിമംഗലം പഞ്ചായത്തിലെ പരീക്കണ്ണിപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് പല്ലാരിമംഗലം പഞ്ചായത്തിലെ ഒന്നു മുതൽ ഏഴുവരെയുള്ള വാർഡിന്റെ ഓരത്തുകൂടിയാണ് ഈ പുഴ ഒഴുകുന്നത് വള്ളക്കടവ് കൂറ്റംവേലി മണിക്കിണർ എന്നീ പ്രദേശങ്ങളിലൂടെയാണ് പുഴ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ആശങ്കയിലാണ് കനത്ത മഴയിൽ മണിക്കിണർ പാലം മുങ്ങി കൂറ്റംവേലി മണിക്കിണർ റോഡിലേക്ക് പുഴ കരകവിഞ്ഞ് വെള്ളം കയറുകയാണ് കഴിഞ്ഞ ദിവസം നേരിമംഗലം നീണ്ടപ്പാറയിലും കുട്ടമ്പുഴയിലും മണ്ണിടിച്ചിലുണ്ടായി നേരിമംഗലം നീണ്ടപ്പാട റിപ്പീറ്റ് നേരിയമംഗലം നീണ്ടപ്പാറ റോഡിൽ നീണ്ടപ്പാറ കത്തോലിക്ക പള്ളിക്ക് സമീപത്ത് മണ്ണിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടത് ബുധനാഴ്ച രാത്രി തുടങ്ങിയ തോരാമഴയിൽ കോതമംഗലം മലയങ്കീഴ് ബ്ലോക്ക് ഓഫീസ് റോഡ് വെള്ളത്തിൽ മുങ്ങി കോതമംഗലം കോടതി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി സർക്കാർ ഓഫീസുകൾ അടങ്ങിയിട്ടുള്ള പ്രധാന പാതയാണിത് വടാട്ടുപാറയിൽ ആഞ്ഞിലിമരം വീണ് ഗതാഗത തടസ്സമുണ്ടായി കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാലിലും നിരവധി വീടുകളിൽ വെള്ളം കയറി മണികണ്ഠൻചാൽ ചപ്പാത്ത് വീണ്ടും റിപ്പീറ്റ് മണികണ്ഠൻചാൽ ചപ്പാത്ത് വീണ്ടും വെള്ളത്തിനടിയിലായി കുട്ടമ്പുഴ മാമലക്കണ്ടം റോഡിൽ പന്തപ്ര ആദിവാസി കോളനിക്ക് സമീപം പ്രധാനപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിലച്ചു റോഡിൽ കനത്ത വെള്ളക്കെട്ടാണ് തൃക്കരിയൂർ പനാമ കവലയിൽ സംരക്ഷണഭിത്തി പൂർണമായി തകർന്ന് വീട് അപകടാവസ്ഥയിലായി